ഈ ഫൈസൽ മുസ്ലിയാരുടെ വസീലത്തുൻ വസീലത്തുൽഹറാം എന്ന ഈ ഒരു ലിങ്കും കൊണ്ട് ചില ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കുറിച്ചോ കിയാസിനെ കുറിച്ചോ അല്ലെങ്കിൽ കുറിച്ചോ യാതൊരു ബോധവുമില്ലാത്ത ഒരാളുടെ കമന്റ് ഇതിൽ കേട്ടു അതിൽ അദ്ദേഹം പറയുന്നു ഫൈസൽ മുസീലാരുടെ വസീലത്തുൽ എന്ന് പറഞ്ഞു അപ്പോ വസീലത്തുൻ ഹറാം ഹറാമെന്നെ ആണല്ലോ അപ്പോ ശിർക്കും വസീലത്തു ശിർക്കും ഷിർക്കും വസീലത്തു ശിർക്കും ശിർക്കും രണ്ടും ഷിർക്ക് തന്നെയല്ലേ മൂപ്പര കണ്ടെത്തലാപ്പത് ഫൈസൽ മുസീലാർ വസീലത്തുൻ ഹറാം എന്ന് പറഞ്ഞല്ലോ വസീലത്തുൻ ഹറാമാവുമ്പോ അതിനെ ഹറാം എന്ന് തന്നെയല്ലേ പറയാ അപ്പൊ അതുകൊണ്ട് വസീലത്തു വസീലത്തുഷിർക്കിനെയും ഷിർക്ക് തന്നെ പറയണ്ടേ മൂപ്പരുടെ കണക്കൂട്ടലാണിത് ഫൈസൽ മുസീലാർ പറഞ്ഞത് വസീല എന്നുള്ളത് പല വിഷയങ്ങൾക്കും വസീലകൾ ഉണ്ടാകും ഷിർക്കിന്റെ വസീലയാണ് ആദ്യമായിട്ടുണ്ടായിട്ടുള്ളത് ഏ അത് ഷിർക്കാണ് എന്ന് നമ്മൾ പറയണമെന്നാണ് പി സാധു പറയുന്നത് ഏ അത് ഷിർക്കാണെന്ന് നമ്മൾ പറയണം വസീല ശിർക്കാണെന്ന് പറയണം ഇവരൊക്കെ എവിടുന്നാണ് ഇവരൊക്കെ ദീപടിച്ചത് എന്നുള്ളത് നമുക്ക് നാണക്കേടാണ് ഇവരൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇത്രയും നാൾ നടന്നല്ലോ ഹദീസാണ് ഫൈസൽ മുസലി പറഞ്ഞിട്ടില്ല അതിന്റെ മലയാളം പറഞ്ഞത് എന്താ വെച്ചാല് ലോഹനബിന്റെ സമൂഹത്തിലുള്ള പുണ്യവാളന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കി അവർ എന്നിട്ട് എന്താ പറഞ്ഞൊഴു അവർക്ക് ആരാധിക്കപ്പെട്ടില്ല ആരാധിക്കപ്പെട്ടില്ല കഥ കഴിഞ്ഞില്ലേ അപ്പൊ ശിർക്കായോ ആരാധനയാണല്ലോ ശിർക്ക് അല്ല അല്ലാത്തവർക്ക് ഇബാധത്തെടുത്തു എന്ന് ആ പറയലാണല്ലോ അത് തുർന്നാല് അതുപോലെ നേർച്ചയാക്കിയാല് പേടിച്ചാൽ ഇങ്ങനെ പലതുണ്ട് ഉണ്ട് അതിൽ തൊഴുബദ് ആരാധിക്കപ്പെട്ടില്ല ബുഹാരി പറഞ്ഞതാ അപ്പൊ ആരാധിക്കപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ശിർക്കാവുമ്പോ ആരാധനയാവൂലേ അപ്പൊ അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് ആ കുറെ നാൾ അങ്ങനെ കടന്നു ലം തൊഴിബദ് അവർക്ക് ആരാധിക്കപ്പെട്ടില്ല ാണ് എങ്കിൽ ആ ഉണ്ടാക്കി വെച്ചതും പറയോ ബുഹാരിയുടെ ഹദീത്താണ് അപ്പൊ വസീല നേരത്തെ ഉണ്ടാക്കി വെച്ചു അപ്പൊ ഈ വസീല ഉണ്ടാക്കി അവിടെ ഒരു വർത്താനം പറയല്ല ഇപ്പൊ ഇതില് കോമാളി വേഷം കെട്ടുന്ന ആളുണ്ടല്ലോ ഫൈസൽ മുസീലിയാരെ പരിഹസിക്കാൻ അറിയത്തിരിച്ച ആള് ബുഹാരിയുടെ ആ ഹദീത്തിൽ നോഹനബിന്റെ ജനതയിലെ പെട്ട പുണ്യവാളന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കി അന്ന് അവരുണ്ടാക്കിയപ്പോൾ ആരാധനയാണല്ലോ ബുഹാരി പറയുന്നുണ്ടാക്കിയപ്പോൾ എല്ലാം ആരാധിക്കപ്പെട്ടില്ലാന്ന് പൊളിഞ്ഞിലെ ഇതെന്താ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കുറിച്ച് ഒരു ചുക്കു അറിയില്ല എന്നിട്ട് അബ്ദുറഹ്മാൻ സലഫി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന ഏറ്റു പറയുന്നേ അബ്ദുറഹ്മാൻ സലഫി സി ഡി ടവറിൽ വെച്ച് നടത്തിയ സംസാരത്തിൽ എന്താ പറഞ്ഞത് ഇത് ശിർക്കാണെന്നും പറയാനാ നമ്മളെ കൊണ്ടൊന്നും കഴിയൂലാ അതിന് അതൊന്നും സ്ഥാപിക്കാൻ കഴിയൂല നിങ്ങൾ അങ്ങനെ ലാബ് ടെക്നീഷ്യന്റെ പണിക്ക് പോണ്ടാന്ന് മനസ്സിലല്ലേ അബ്ദുറഹ്മാൻ സലിഫിക്ക് അറിയാം ഇത് ശിർക്കല്ല ഇവരെ പോലത്തെ ആളുകൾക്ക് അറിയോ അപ്പൊ സംഭവം എന്താ വെച്ചാൽ ഇത് വളരെ കൃത്യമായി ഹദീസുകളിലുള്ള രേഖയാണ് ഫൈസൽ മുസലി ഉദ്ധരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള മലയാളമാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത് പിന്നെ അദ്ദേഹം എന്താണ് എന്തിനും വസീലകൾ ഉണ്ടാകും ഉണ്ടാകും ചില വസീലകൾ ഹലാലായതുണ്ടാവും ചില വസീലകൾ സുന്നത്തായതുണ്ടാവും ചില വസീലകൾ ഹറാമായതുണ്ടാവും ചില വസീലകൾ നിർബന്ധ പലതും ഉണ്ടാവും വസീലകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വസീല എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ അതിന്റെ എല്ലാ വർഷങ്ങളും അദ്ദേഹം പറയും അദ്ദേഹം വസീല എന്നുണ്ടായി അല്ലെങ്കിൽ വസീല എന്ത് എന്നുള്ള രൂപത്തിൽ ഒരു ചുരുക്കി വിവരണം അദ്ദേഹം നടത്തിയത് വസീലയാകുമ്പോ എന്താണ് നമ്മളെ വീട്ടിൽ പോകണം അല്ലെ വേറൊരാളുടെ വീട്ടിൽ പോകുന്നു ഇങ്ങനെയൊക്കെ ആകുമ്പോ എന്താ അവിടെ ഒരുപാട് വസീലകളുണ്ട് അതുപോലെ പല കാര്യങ്ങൾക്കും അപ്പൊ ഈ വസീല എന്താണെന്ന് വിവരിച്ചപ്പോ അപ്പൊ പിന്നെ ചില സ്ഥലങ്ങളിൽ നിർബന്ധമായ ഒരു കാര്യത്തിന് അവിടെ നിർബന്ധമായ വസീലകളുണ്ട് ഇപ്പൊ ഉദാഹരണം പറയാം ഇപ്പൊ നമസ്കരിക്കാൻ പോവുകയാണ് പള്ളിയിൽ ജുമാക്ക് പങ്കെടുക്കാൻ വേണ്ടി ഒരാൾ പോവുകയാണ് അങ്ങനെ ജുമാക്ക് പങ്കെടുക്കാൻ പോകുമ്പോ അദ്ദേഹത്തിന് നടന്നു പോവാം അല്ലെങ്കിൽ കാറിലും പോകാം രണ്ട് രൂപത്തിലും അദ്ദേഹത്തിന് പോവാം അപ്പൊ ആ പോക്ക് വസീലയാണ് പക്ഷെ അതെന്താണ് അനുവദനീയമായ വസീല കാറാണെങ്കിലും നടത്തമാണെങ്കിലും അനുവദനയാണ് അയാൾ അവിടെ എത്തുക എന്നുള്ളതാണ് നിർബന്ധമായിട്ടുള്ളത് അപ്പൊ പിന്നെ അവിടെ എന്താണ് ഹലാലായതായി അതേപോലെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒതുണ്ടാക്കുക ഇതെന്താണ് നമസ്കരിക്കണം എന്നുണ്ടെങ്കിൽ ഒതുണ്ടായിരിക്കണം അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ അവിടെ നിർബന്ധമാണ് ഈ നമസ്കാരത്തിന്റെ വസീല ഇത് നിർബന്ധമായി ഒന്നു നിർബന്ധമായത് കൊണ്ട് നമസ്കാരം നിർബന്ധമാണ് അപ്പൊ ഒന്നു നിർബന്ധമാണ് അപ്പൊ രണ്ടും ഒന്നാണ് അപ്പൊ അതേപോലെ തന്നെ അല്ലേ നമ്മളെ വസീല സിർക്കിന്റെ അവിടെ അങ്ങനെ തന്നെയല്ലേ അല്ല വസീലകൾ വ്യത്യസ്തമായ ഹുക്കുമുകളിൽ ഉണ്ടാകും ഇത് പഠിക്കണം ദീം പഠിക്കാത്ത ആളുകൾ എന്നിട്ട് വലിയ വർത്താനം പറയാ പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആളുകളെ സംബന്ധിച്ച് അവരിപ്പോ ആകെ പൊളിഞ്ഞ് എറുപ്പായിട്ടുണ്ട് ആകെ എല്ലാം പൊളിഞ്ഞു അതെ പൊളിഞ്ഞു എല്ലാതും പൊളിഞ്ഞു യാതൊരു രക്ഷയില്ലാതെ ആയപ്പോഴാണ് പത്രക്കാരെ മുന്നിൽ വന്നിട്ട് പറഞ്ഞത് ഞങ്ങള് പിന്നെ എന്താ പറയാ എല്ലാതും ഞങ്ങളിതാ പിന്നെ കോഴിക്കോട് സമ്മേളനത്തിൽ ഫുള്ള് പറയാൻ മെനക്കെട്ടിരിക്കയാണ് കോഴിക്കോട് സമ്മേളനത്തിൽ വന്നിട്ട് എന്താ പറഞ്ഞത് എന്ന് എല്ലാവർക്കും അറിഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്ന നാടകീയതകൾ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പുറത്തേക്ക് വന്നുകൊണ്ട് ഈ ജാള്യത മറക്കാൻ വേണ്ടി ഫൈസൽ മുസ്ലിയ തലേ കയറി നിറങ്ങിയതിനെ കൊണ്ടൊന്നും സംഗതി നടക്കൂല മക്കളെ അപ്പൊ അതുകൊണ്ട് ഇതിനൊന്നും പ്രതികരിക്കേണ്ടുന്ന ഒരു ബാധ്യതയും ഞങ്ങൾക്കൊന്നുമില്ല കാരണം എന്താന്ന് വെച്ചാല് ഇത്തരം കമാൻഡുകളെ നമ്മള് ചവറ്റുകോട്ടയിലേക്ക് എറിയാണ് കാരണം ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു സമിതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ട് ഇന്ന് കേരളത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞിട്ടുള്ളത് ഇനി ഒന്നും പറയണ്ട തർക്കങ്ങളൊന്നും പറയണ്ട അല്ലേ നമ്മൾ മിന്താതിരിക്കാൻ പറഞ്ഞാതാ പൊളിയും അതന്നെ അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ശിർക്കിൽപ്പെട്ട ആളുകൾക്ക് തൗഹീദിലേക്ക് അവരെത്തിക്കണം അതിനുള്ള പണിയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണത് ഏർ അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് വസീലത്ത് ചെറുക്കുമ്പം കൈച്ചിലാക്കാൻ വേണ്ടി വസീലത്തുൻ ഹറാമ് എന്ന് പറഞ്ഞൊരു വിഷയം ഫൈസൽ മുസ്ലിയാർ പറഞ്ഞപ്പോഴേക്ക് അത് ചാടി ഒപ്പിച്ചു വെക്കുക അതൊന്നും ഒക്കൂല ഹേ അതൊന്നും ഒക്കൂല ഇനി അതല്ല ഈ ഹറാമായ കാര്യം വസീലി ഒന്നാണ് എന്ന് തന്നെ നിങ്ങൾ ഉറപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ള എന്തായാലോ ഒരു യുവാവും ഒരു യുവതിയും ഒരു മാവിന്റെ ചോട്ടിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരാൾ പറഞ്ഞു അത് വസീലതു സിനയം വേറൊരാള് പറഞ്ഞു അത് വ്യഭിചാരത്തിലേക്കുള്ള വഴിയാണ് എന്താ ഇനി എന്തോ ആവട്ടെ അങ്ങനെയാണെങ്കിൽ വസീലത്തു സിനയും ഒന്നാണെന്ന് ഈ പറയുന്ന കുഞ്ഞാപ്പുകൾക്ക് വാദ വാദമുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം എന്നാ ഒരു മാവിന്റെ ചോട്ടിൽ അന്യ പുരുഷനും അന്യൊരു യുവതിയും ഒഴിഞ്ഞിരുന്ന് സംസാരിച്ചാൽ അവർ തമ്മിൽ അവിഹിതമായ ഭാഷയിൽ സംസാരിക്കുന്നത് കണ്ടാൽ അവരെ എറിഞ്ഞു കൊല്ലാൻ ഇവർ തയ്യാറാകുമോ ആർജവം കാണിക്കുമോ എവിടുന്നാണ് ഈ വിവരക്കേടെ തലയിലേറ്റിട്ട് ഈ കേന്നമ്മിന്റെയും മടവൂരിന്റെ ഒക്കെ ബേക്ക് പോകാൻ അവറ്റങ്ങൾക്ക് നാണക്കേടാണത് മടവൂരിന്റെ വിഭാഗത്തിലും കേന്നമ്മിലും ഒക്കെ കുറച്ച് ആൾക്കാർ കുറച്ചൊക്കെ വിവേകമുള്ളവരുണ്ട് ആ ബുദ്ധി വിവേകമുള്ള ആളുകളെ ഇറപ്പാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ സൈസ് സാധനങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പറയട്ടെ ഞാൻ പറയാന് ഇപ്പൊ വ്യവിചാരത്തിലേക്കുള്ള വസീല ഒരാണും പെണ്ണും ഒറ്റക്ക് ഇരുന്ന് ഒരു യുവതി യുവാവ് എവിടെങ്കിലും ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഫൈസൽ മുസ്ലീലും പറഞ്ഞല്ലോ പല പ്രാവശ്യം സംസാരിച്ചു കൊണ്ട് അങ്ങനെയൊക്കെ ആവുന്നു അവ അങ്ങനെ പല പ്രാവശ്യം സംസാരിക്കാണ് ഈ സംസാരം സംസാരിച്ചു എന്ന് ബോധ്യമായി ഒരു ഇസ്ലാമിക് ആർട്ടിക്കൽ നിലനിൽക്കുന്ന രാഷ്ട്രമാണെങ്കിൽ ആ അന്യപുരുഷനും അന്യസ്ത്രീയും സംസാരിച്ചതിന്റെ അവരെ എറിഞ്ഞു കൊല്ലോ കൊല്ലോ എവിടുന്ന ഇവരൊക്കെ ഏതൂളം പാറുന്നാണ് ഇവരൊക്കെ വരുന്നത് എന്നിട്ട് ഫൈസൽ മുസ്ലിയാർക്കും അതുപോലെ തന്നെ വിഷ്ണു ഇന്റർനാഷ നാഷണൽ മിഷന്റെ പ്രവർത്തകന്മാർക്കും വിവരം പഠിപ്പിക്കാൻ അറിയുന്ന ആളുകളുടെ കഥ കേൾക്കുമ്പോ സഹതാപം തോന്നിയാണ് അതുകൊണ്ട് തിയാസ് എന്താണ് ഫൈസൽ മുസ്ലിയാർ ഏത് അടിസ്ഥാനത്തിലാണ് ആ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ വിവരമുള്ള ആൾക്കാരോട് ചോദിച്ചാൽ തിരിയും എന്നാണ് എന്റെ സുഹൃത്തുക്കളോട് ഉണർത്താനുള്ളത് ചെയ്തിട്ട് ഇത് കേൾക്കുന്ന ആളുകൂടെ ഈ ലിങ്ക് കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇവറ്റങ്ങള് പാവങ്ങളാണ് എന്തെങ്കിലും അബദ്ധം പറഞ്ഞിട്ട് ഏഹ് ഈ തരി പൊട്ട പോയത്തം പറഞ്ഞ് വ്യഭിചാരികളുടെ വിവാഹിതരാണെങ്കിൽ വിവാഹിതരാണെങ്കിലും എറിഞ്ഞു കൊല്ലണം എന്നാണ് ആരെങ്കിലും പാവപ്പെട്ട യുവ യുവതി അബദ്ധത്തിൽ എന്തെങ്കിലും സംസാരിച്ചാൽ അവർ എറിഞ്ഞു കൊല്ലാൻ പോകരുത് എന്നൊരു അപേക്ഷ ഉണ്ട് അതോടൊപ്പം തന്നെ വസീലത്തു വസീലത്തുഷിർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന എവിടെയാണ് ഒരാൾ ഒഴിഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു ജിന്നുണ്ടെങ്കിൽ അവന് സഹായിക്കാൻ കഴിയുമെങ്കിൽ അവൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞാൽ അള്ളഹാനോട് ചോദിക്കേണ്ട ചോദ്യം ജിന്നിനോട് ചോദിച്ചു എന്നല്ലേ പേര് പറയുന്നത് എങ്കിൽ ഈ ചോദ്യം അള്ളഹാനോട് ചോദിക്കാൻ പറ്റുമോ നിനക്ക് എന്നെ കാണുന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അവന്റെ കഥ കഴിഞ്ഞില്ലേ ഇത് അള്ളഹാനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യാ അള്ളഹാനോട് ചോദിക്കേണ്ടത് അല്ല അല്ലാത്തവരോട് ചോദിച്ചു എന്നാണല്ലോ ജിന്നിനോട് ചോദിച്ചു എന്നാണല്ലോ പിന്നെ അപ്പം പറയാ മറഞ്ഞ മാർഗത്തിലൂടെ ചോദിച്ചാൽ അത് ശിർക്കിന്റെ മാനദണ്ഡം മറച്ചിലും തെളിച്ചിരുവാ മറച്ചിലും തെളിച്ചില്ല മാതാമൃതാനന്ദ മുന്നിൽ പോയിട്ട് നേർക്ക് നേരെ അമ്മേ എന്ന കാക്കണേ എല്ലാ നിന്നും കാക്കണേ എന്നാണ് പറഞ്ഞാൽ ശിർക്കായി മറിയൊന്നും വേണ്ട കൺ മുമ്പിൽ പറഞ്ഞാലും മതി എവിടുന്നാ ഇവർക്കൊക്കെ ശീർക്കും തോയിത് ഇവരൊക്കെ എവിടുന്നാ അത് പഠിച്ചിട്ടുള്ളത് അതോ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കുറച്ച് ചപ്പ് ചവറ് ചണ്ടികൾ കയറി കൂടിയിട്ടുണ്ട് അതിൽ പെട്ടതാണോ അള്ളാഹു ആലം അസ്സലാ വൈക്കു വരമത്തുള്ള